കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ദുആ ചെയ്യണമെന്നാണ്, നിങ്ങളെ ഭാര്യ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യണമെന്നാണ്, നിങ്ങളെ ഭാര്യ നിങ്ങളെ മക്കളെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യണമെന്നാണ്. അപ്പൊ പലരും ചോദിക്കും, ഉസ്താദേ ഇപ്പൊ എനിക്ക് മക്കളായല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാലും എന്റെ പാപ്പ നിങ്ങൾ ഇപ്പോഴും അങ്ങനെ ദുആ ചെയ്ത് കൊണ്ടിരിക്കണമെന്നാണ്. അറിയുമോ നിങ്ങൾക്ക് ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരായ മുഴുവൻ മഹാന്മാരുടെ ജീവിത ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോഴെല്ലാം അവരുടെ എല്ലാ വിജയത്തിന്റെ പിന്നിലുള്ളത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്, അവരെ വിജയത്തിന്റെ പിന്നിലുള്ളത് വാപ്പയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ പ്രാർത്ഥന കിട്ടിയായ പൊന്നുമോനെ പൊന്നുമോനെ പൊന്നുമോനെ, പിന്നെ നിന്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെടൂലടാ. നിന്റെ വാപ്പയുടെ പ്രാർത്ഥന നിനക്ക് കിട്ടിയോ, ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ പരാജയപ്പെടൂല. എപ്പോഴും നിങ്ങൾ ഉമ്മയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. എന്റെ പാവപ്പെട്ട പൊന്നാരവും ആ കബറിനെ വിശാലമാക്കണേ റഹ്മാനെ. എന്റെ ഉമ്മയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉമ്മ ഈ പൊന്നുമോന് വേണ്ടി അന്ന് ദുആ ചെയ്യണോ, എനിക്കൊന്ന് ദുആ ചെയ്യുന്നത് എനിക്കൊന്ന് കേൾക്കണോ. എത്രയോ സമയം എന്റെ ഉമ്മയുടെ മുന്നിലിരുന്ന് ഞാൻ എന്റെ ഉമ്മയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചത്, ഇന്നും ഈ പാവപ്പെട്ടവനിങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഇത് നമുക്ക് മഹാന്മാരെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് മടിക്കേണ്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ഉമ്മയോട് ദുആ ചെയ്യിപ്പിക്കാ മടിയാണല്ലേ, നിങ്ങൾക്ക് വാപ്പയോട് ദുആ ചെയ്യിപ്പിക്കാ മടിയാണല്ലേ. ഉമ്മയുടെ പ്രാർത്ഥനയില്ലാതെ വാപ്പയുടെ പ്രാർത്ഥനയില്ലാതെ എവിടെ എത്താനാ പൊന്നുമോനെ നമ്മളെ, എവിടെ എത്താനാ പൊന്നുമോനെ നമ്മളെ. എന്റെ മനസ്സിന്റെ അകത്തുള്ള ഉറച്ച വിശ്വാസമാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ, ഞാൻ എപ്പോഴും എന്റെ ഉമ്മയോട് ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. ഞാൻ വളർന്ന പ്രായമാതി ശേഷം പോലും ഞാൻ സഖാഫിയായി, ശേഷം സഖാഫിയായി ജോലി ചെയ്തതിന് ശേഷം പോലും എന്റെ ഉമ്മയുടെ കൈ കൊണ്ട് ഞാൻ എന്റെ വായിലേക്ക് ഭക്ഷണം വെപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിർബന്ധിച്ചു കൊണ്ട് ഉമ്മാനോട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യിപ്പിക്കണം മോനെ, അങ്ങനെ ചെയ്യിപ്പിക്കണം എന്റെ പൊന്നുമോളെ. കാരണം വിജയം അവിടെയാണ്, വിജയം ആ കൈകളിലാണ്. നിന്റെ ഉമ്മയുടെ കൈയുണ്ട് ല്ലോ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, നിനക്ക് വേണ്ടി വസ്ത്രം മലക്കി ശരീരത്തിൽ മുറിവായ ആ കൈയുണ്ടല്ലോ. നിന്റെ ശരീരം നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച്, നിനക്ക് വേണ്ടി മാത്രം ചുക്കിച്ചുളിഞ്ഞ ശരീരമുള്ള നിന്റെ ഉമ്മയുടെ കൈയുണ്ടല്ലോ. ആ കൈകൊണ്ട് നീ ഭക്ഷണം വായയിലേക്ക് വെച്ചു തരാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? നിന്റെ വാപ്പ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാ? വാപ്പ അനുഭവിക്കുന്ന വെയിലിന്റെ തണലല്ല മോനെ നമ്മൾ അനുഭവിക്കുന്നത്, വാപ്പ അനുഭവിച്ച വെയിലിന്റെ ചൂട് നമ്മൾ അറിഞ്ഞില്ല. അത് മുഴുവനും വാപ്പയാണ് അനുഭവിച്ച് ഒരുങ്ങി തീർന്നത്. പക്ഷേ ഒരിക്കലും പോലും വാപ്പ നിങ്ങളോട് സങ്കടം പറഞ്ഞില്ല. അത് പറയൂല, അത് പറയൂല. ലോകത്തിലുള്ളവരെ ചെയ്തു പോയ കാര്യങ്ങളെ വിളിച്ചു പറയാതെ രണ്ട് ജന്മങ്ങളുണ്ടെങ്കില് അത് ഉമ്മയും വാപ്പയുമാണ് എന്ന് എന്റെ അറിവിന്നിലാവില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ മറക്കാൻ പാടില്ല പൊന്നുമോനെ. ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറക്കല്ല, വാപ്പ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറക്കല്ല. ഇൻഷാ അല്ലാ വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം ഇൻഷാ അല്ലാ അറിവിന്നിലാവിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങളെ പാപ്പമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണമല്ലോ, നീ ദീർഘായുസ് കൊടുക്കണമല്ലോ. ആരാണ് ഉമ്മ എന്നുള്ള വിഷയം എന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ വിശാലമായി പറഞ്ഞിട്ടില്ല, അത് പറയാൻ പലപ്പോഴും ശ്രമിച്ചതാണ് കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ അറിവിന്നില്ലാമെന്ന ചാനലിലൂടെ ആരാണ് ഉമ്മ എന്ന വിഷയം നമുക്ക്
അല്ലാഹു തൗഫീഖ് തന്നാല പറയണോ, അതിനുള്ള തൗഫീഖും അതിനുള്ള മനക്കരുത്തും അല്ലാഹു നമുക്ക് തരട്ടെ. നിങ്ങളെ ഉമ്മയോട് നിങ്ങളുടെ ദുആ ചെയ്യാൻ പറയണം മോനെ, നിങ്ങളെ വാപ്പയോട് എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യാൻ പറയണേ, എനിക്ക് വേണ്ടി അന്ന് ദുആ ചെയ്തു തരോ, എന്റെ തലയിടം മന്ത്രിച്ചു തരോ, നിന്റെ കച്ചവടത്തിൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് തരണോ, നിന്റെ ബിസിനസ്സിൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് തരണോ, നിന്റെ ജോലിയിൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് തരണോ, നിന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നിങ്ങൾക്ക് നല്ല ഉയർച്ച തരണോ, ഉയർച്ച തരും മോനെ. നിന്റെ ചെറിയ വീടിന്റെ അകത്തിരിക്കുന്ന ഉമ്മയോടുള്ള പറയോ പൊന്നു മോനെ, നിന്റെ വീട്ടിലിരിക്കുന്ന വാപ്പയോടുള്ള പറയോ പൊന്നു മോനെ, ഒന്ന് ദുആ ചെയ്യാൻ, ഒന്ന് ദുആ ചെയ്യാനെന്ന് പറഞ്ഞാൽ അവിടെ മുതൽ നിനക്ക് വിജയമാണ് മോനെ, അവിടെ മുതൽ നിനക്ക് വിജയമാണ്. ഉമ്മയുടെ പ്രാർത്ഥന നിന്റെ കൂടെയുണ്ടെങ്കില്, പാപ്പയുടെ പ്രാർത്ഥന നിന്റെ കൂടെയുണ്ടെങ്കില്, ഒരു സാഹരിയങ്ങളെ സുഹൃം നീ പേടിക്കണ്ട മോനെ, ഒരു കണ്ണേറ നീ ലോകത്ത് പേടിക്കണ്ട, ഒരു അക്രമിയെയും ഒരു ശത്രുവിനെ പോലും പേടിയില്ലാതെ ആൺകുട്ടിയെ പോലെ ജീവിക്കണമെങ്കില്, നബി മുഹമ്മദ് മുസ്തഫ ഉമ്മയോട് നമ്മൾ എങ്ങനെ ദ്വാരിക്കാൻ പറയാം, അത് നമ്മള് പഠിക്കണ്ടേ. ചില ആളുകൾക്ക് കാരണം അത് ശീലമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോ മടിയായിരിക്കും, ശീലമില്ലാത്തൊരു. ഇപ്പൊ ചില ആളുകൾക്ക് ഇടത് കൈയോടേ വെള്ളം കുടിച്ച് ശീലമുണ്ട്, ഇടത് കൈയുണ്ട്, വലത് കൈയോണ്ട് കുടിച്ച് ശീലമല്ല. എന്നിട്ട് മറ്റുള്ളവർ ഇങ്ങനെ വലത് കൈയോണ്ട് കുടിക്കണം, എന്ത് വേണം, വലത് കൈയോണ്ട് കുടിക്കല് സുന്നത്തല്ലേ, അത് ശീലാക്കീല. അപ്പൊ ശീലമില്ലാത്ത കാര്യം വലത് കൈയോണ്ട് ഇങ്ങനെ കുടിക്കുമ്പോയുമായി മീനയുമായി ചിക്കനയുമായി, അത് ശീലാക്കിയ പ്രശ്നമല്ലല്ലോ, പ്രശ്നമല്ലല്ലോ, ശീലമാക്കിയ പ്രശ്നമല്ലല്ലോ. അപ്പൊ ഉമ്മയോട് ദുആ ചെയ്യിപ്പിച്ച് നമുക്ക് ശീലമല്ല. അപ്പൊ എങ്ങനെ ഇപ്പൊ ഉമ്മനോട് ദുആ ചെയ്യാൻ പറയാം, ഉമ്മ ഉമ്മ അത് വെറും സിമ്പിൾ ആണ്, ഞാൻ പോവാണ്, എനിക്ക് ഒന്ന് ദ്വാരിക്കണം കേട്ടോ. നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മനോട് സലാം പറയാം, ഉമ്മയോട് പറഞ്ഞിട്ട് പോവണം. ഇത് ഞാൻ നിർബന്ധമായിട്ട് പറയണേ, കാരണം എന്താ, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് വിജയം വേണോ, നിങ്ങൾ എവിടെയും പോണ്ട, നിങ്ങൾ എവിടെ ഉമ്മനെ കൊണ്ട് ദ്വാരിപ്പിക്ക. ഞാൻ ഇവിടെ വരുന്ന പലരോടും പറയാറുള്ളത്, നിങ്ങൾ ഇത്ര ഭാഗ്യവന്മാരാ, നിങ്ങൾ എന്നെ പോലെയല്ല, നിങ്ങൾക്ക് ഉമ്മണ്ട്, ഉമ്മണ്ട്, ആ ഉമ്മനോട് നിങ്ങൾക്ക് ദ്വാരിപ്പിക്കാൻ പറഞ്ഞോടെ. പലരോടും ഞാൻ പറയാറുള്ള വാക്കതാണ്, ഉമ്മയും ബാപ്പയും എന്ന തണൽ അല്ലാഹു നമുക്ക് ദീർഘകാലം നീട്ടിത്തരട്ടെ. അത് നീട്ടിത്തരുന്ന കാലത്തോളം നിങ്ങൾ അതിൽ നിന്ന് തേൻ ആസ്വദിക്കണം, ആസ്വദിക്കണം നിങ്ങൾ നല്ല വണ്ണം മുതലാക്കണം. അത് എങ്ങനെയെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അവരുടെ കണ്ണടഞ്ഞാൽ എഴുതി വെച്ചോളൂ, നിങ്ങൾ പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും, മനസ്സിലാവും, നിങ്ങൾ തീർത്തും ഇരുട്ടിലാവും. ഉമ്മയും ബാപ്പയും കണ്ണടച്ചാൽ തീർത്തും ഇരുളിന്റെ അതുകൊണ്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ ഇപ്പൊ ദ്വാരിക്കാൻ പറയാം. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോ നിങ്ങൾ ദ്വാരിക്കാൻ പറയാം. എത്രയോ പ്രവാസികൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, ടാക്സി ഡ്രൈവർമാരെ വാഹനത്തിൽ ബോക്സിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം കേൾക്കുന്നതിന്റെ വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് അയക്കാറുണ്ട്. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് അള്ളാഹു നല്ല പറക്കത്ത് ചൊരിയട്ടെ, വലിയ സന്തോഷം അള്ളാഹു തരട്ടെ. അപ്പോ അൻവർക്ക ദുബൈയിൽ നിന്ന് അൻവർക്കയും ആ ഓഫീസിലെ മുഴുവൻ ആളുകളും നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നവരാണ്, ലോകത്തുള്ള നാനാ ഭാഗത്തിരുന്ന പ്രോഗ്രാം കേൾക്കുന്നു. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹു. പക്ഷെ നിങ്ങൾ വിദേശത്തുള്ള ഒരു നാട്ടിലേക്ക് വിളിക്കുമ്പോ ഉമ്മയോട് നിങ്ങൾ പറയാം, ഉമ്മ ഉമ്മകാരിക്കണം. പ്രവാസ ലോകത്ത് നിന്ന് വിളിക്കുമ്പോ നിങ്ങൾ ദ്വാരിക്കാൻ പറയണം. ഇന്നൊരു ഉമ്മ എന്നോട് പറഞ്ഞു, മോൻ വിളിക്കാൻ വേണ്ടി ഉസ്താദ് ദ്വാരിക്കണം. എങ്ങനെ എങ്ങനെ വിദേശത്തുള്ള മോൻ വിളിക്കാൻ വേണ്ടി ഉസ്താദ് എന്നോട് ദ്വാരിക്കണം, അല്ലാഹുവേ. അതൊക്കെ കേൾക്കുമ്പോ ശരിക്ക് ചങ്കിലാണ് ആ ഉമ്മയുടെ വാക്കുകളുള്ളത്, ചങ്കിൽ. ഒരിക്കലും പാടില്ല മക്കളെ, മക്കളെ, എന്ത് തന്നെയായാലും ശരിക്ക് ചിലപ്പോ 100% തെറ്റ് ഉമ്മയുടെ അടുത്തായിരിക്കും, ചിലപ്പോ 100% തെറ്റ് വാപ്പയുടെ അടുത്തായിരിക്കും. എങ്കിലും എന്റെ പ്രിയപ്പെട്ട അറിവിന്നിലാവിന്റെ എന്നെ അനുസരിക്കും, ഈ വാക്ക് കേൾക്കണം, എനിക്ക് നന്നാവണം എന്ന ചിന്തയുള്ള കൂട്ടുകാരോട് പറയാണ്, ഉമ്മയോട് പിണങ്ങരുത്, വാപ്പയോട് പിണങ്ങരുത്. കാരണം എന്തെന്നറിയോ, അത് വല്ലാത്ത അപകടമാണ്, അപകടമാണ്, വല്ലാത്ത അപകടമാണ്.
ഇന്നൊരു പ്രിയപ്പെട്ട ഉമ്മ ഇവിടെ വന്ന് സങ്കടം പറഞ്ഞു. പറഞ്ഞത് ഞാൻ പറയില്ല, കാരണം മക്കളും ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെന്ന് ആ ഉമ്മ പറഞ്ഞു. സ്ഥലം പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, നിനക്കറിയാത്തത് കൊണ്ടാവാം. അതുകൊണ്ട് പൊന്നുമോനെ, ഒരു കൂട്ടുകാരനെ പോലെ ഞാൻ പറയാം, അങ്ങനെ ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനേ, ജീവിതം നശിച്ചു തീരണ്ടായിരുന്നുണ്ടെങ്കിൽ ഉമ്മയുടെ സമീപത്ത് വരണം, ബാപ്പയുടെ സമീപത്ത് വരണം, അവരോട് മിണ്ടണം, അവരോട് പൊരുത്തം വാങ്ങണം. ഇൻഷാല്ലാ അത് മറ്റൊരു ദിവസം പറയാം. അപ്പൊ ദുആഉലി വാലിദി വലദിഹി, അങ്ങനെ ഉമ്മയോട് ദ്വാരിപ്പിക്കാൻ പറയാം. ഒന്നുമില്ല ഉമ്മ, എനിക്കൊന്ന് ദ്വാരന്ന് തരണം. പാപ്പാ ഞാൻ പഠിക്കാൻ പോവാട്ടോ, എനിക്കൊന്ന് ദ്വാരിക്കണട്ടോ. അതിലും മടി കാണിച്ചിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോ നാളെ ജോലിക്ക് പോകുമ്പോ മോൻ ചെലപ്പോ പറയും മോനോട്, മച്ചേ ഞാൻ പോവാ. എന്ന് പറഞ്ഞിട്ട് നിങ്ങള് കളിയാക്കാൻ പോവണ്ട, നിങ്ങള് ദ്വാരം കൊടുക്കണം. അങ്ങനെ വേണ്ട. അതല്ലാതെ നാളെ ഇപ്പൊ ഒരാള് പോവാണ്, കടയിലേക്ക് പോവാണ്. അപ്പൊ വാപ്പനോട് സലാമൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവേ, ഇന്നിപ്പോ ഖിയാമത്ത് നാളാ. ചില ആളുകൾ അങ്ങനെ പറയും. മക്കളെ കളിയാക്കരുത്, മക്കൾക്ക് ദ്വാരം കൊടുക്കണം. നമ്മള് അങ്ങനെയുണ്ട്, അറിവ് കേൾക്കുമ്പോ അവര് പഠിക്കണം, അവരെ മനസ്സിലേക്ക് മാറ്റങ്ങൾ വരണം. അതിന് നിങ്ങൾ ദുആ ചെയ്ത് കൊടുക്കാൻ വേണ്ടത്, അല്ലാതെ ഓ നന്നായല്ലോ എന്ന് പറഞ്ഞു പോലെ കളിയാക്കല്ലേ വേണ്ടത്. ദുആഉൽ വാലിദീനി വലദിഹി, ഒരു ഉമ്മയുടെ ദുആഗാണ് എപ്പോഴാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? ചുരുക്കുകയാണ്, സമയം കുറവാണ്. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഗർഭം ധരിക്കുന്നതിന്റെ മുമ്പ് തന്നെ തുടങ്ങണം, ഗർഭം ധരിക്കുന്നതിന്റെ മുമ്പ് തന്നെ തുടങ്ങണോ, ഗർഭം ധരിക്കുന്നതിന്റെ മുമ്പ് തന്നെ തുടങ്ങണേ. മക്കൾ നന്മയുടെ പൂക്കളം വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് അറിവിന്ദിനാവിന്റെ കുടുംബങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ ഭാര്യ ഗർഭിണിയാകുന്നതിന്റെ മുമ്പ് തന്നെ ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഉമ്മക്ക് വേണ്ടി മകന് വേണ്ടി ദുആർക്കേണ്ടത് എങ്ങനെയാണ്, മകന് വേണ്ടി ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാചിനാ ഖുർറത്ത അയ്നിൽ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഉസ്താദേ നിങ്ങൾക്ക് അറബി അറിയൂലല്ലോ, അറബിയിൽ ദുആ ചെയ്യണമെന്നില്ല, മലയാളത്തിലാണെങ്കിലും മനസ്സറിഞ്ഞ് പറയൂ മോനെ, മനസ്സറിഞ്ഞ് പറയൂ മോളെ. എന്റെ ഭാര്യയുടെ ഉദരത്തിന്റെ കത്ത് വളരുന്ന പൊന്നുമോൾ, എന്റെ ഭാര്യയുടെ ഉദരത്തിന്റെ കത്ത് വളരുന്ന പൊന്നുമോൾ, അവളെ നന്നാക്കണമല്ലോ, അവളെ നന്നാക്കണമല്ലോ എന്നൊരു പ്രാർത്ഥന നീ മറക്കല്ലേ ചെറുപ്പക്കാരാ, എന്നൊരു പ്രാർത്ഥന നീ മറക്കല്ലേ പൊന്നുമോനെ. അറിയുമോ നിങ്ങൾക്ക് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളറിയുന്നില്ലാതെ കേൾക്കുന്ന പുന്നാര പൂമ്പാറ്റ മക്കളെ നീ നല്ല മക്കളാക്കണേ റഹ്മാനെ. അവരെ മാഷി മാറ്റണമല്ല, അവരെ ദേശം മാറ്റണമല്ല, അവരെ കുറുമ്പ് മാറ്റണമല്ല. ഉമ്മയും ബാപ്പയും പറയുന്നത് അനുസരിക്കുന്ന നല്ല സുന്നി മക്കളാക്കണേ റബ്ബേ. ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ ദുആ അറിയോ? ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്, അവിടുത്തെ ജീവിതത്തിലെ വിജയമാരാണ്, അവിടുത്തെ ജീവിതത്തിലെ വിജയമാരാ. പ്രിയപ്പെട്ട ഉമ്മയാ, ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ജീവിതത്തിന്റെ വിജയം ഉമ്മയാണ്, എന്റെ ഉമ്മയുടെ ദുആഗാണ്, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, എന്റെ ഉമ്മയുടെ നിരന്തരമുള്ള ദുആഗ കാരണമാണ് ഞാൻ ഈ വലിയ വിജയത്തിന്റെ വഴിയിലേക്കല്ലാഹ് എന്നെ എത്തിച്ചതെന്ന് മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോ, ഉമ്മയെ കുറിച്ച് പറയുമ്പോ, ബാപ്പ പിറകിലല്ല ഉമ്മയും ബാപ്പയും വില
വിലപ്പെട്ട പ്രാർത്ഥനകളുടെ ഉടമകൾ തന്നെയാണ്. പക്ഷേ ചെറുപ്പം മുതലേ ആദ്യമായി നമ്മൾ പറയുന്ന വാക്ക് ഉമ്മായെന്നല്ലേ. ഉമ്മയെ കുറിച്ച് പറയുമ്പോ ഉപ്പമാരെ നിങ്ങളെ മനസ്സ് സങ്കടപ്പെടണ്ട, ഉസ്താദന്താ ഞങ്ങളെ മാത്രം പറയാത്തത്, നിങ്ങളും ഉമ്മയും ഒരേ 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 തട്ടിലാണ് നിങ്ങൾ പ്രാർത്ഥനയെന്ന് നിങ്ങൾ മറക്കണ്ട. ഉമ്മ മാത്രം ദുആന്നത് കൊണ്ട് കാര് മാത്രമല്ലല്ലോ, ഉപ്പയുടെ ദുആകം നമ്മുടെ കൂടെ വേണ്ടേ. എത്ര മക്കളുണ്ട് ഉമ്മ പറയുന്നതനുസരിക്കുന്നുണ്ട്, പാപ്പ പറയുന്നത് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന മക്കളെ. പാപ്പ പറയുന്നത് അനുസരിക്കാതെ പാപ്പയോട് ധിക്കാരം കാണിച്ച് നടക്കുന്ന മക്കളെ, അവിടെയും നമുക്ക് വിജയിക്കാൻ കഴിയൂല.